ഹലോ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. നമ്മളിനി നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ് ആണ്. അതായത് നമ്മൾ ആദ്യം നോക്കിയത് ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. ഇവിടെ ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസ് സീരീസിനും സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ ഇൻഡിവിജ്വലിൽ കണ്ടുപിടിച്ച അതേ ഇക്വേഷനിൽ ഒരു ഫ്രീക്വൻസി കൂടി എന്ത് ചെയ്യും, അധികമായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇക്വേഷൻ നോക്കാം. സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ബൈ എൻ. നേരത്തെ ഇവിടെ എഫ് ഇല്ലായിരുന്നു. ഇൻഡിവിജ്വൽ സീരീസ് ആകുമ്പോൾ സിഗ്മ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസ് വരുമ്പോൾ എന്തുണ്ടാവും, ഫ്രീക്വൻസി കൂടി അതിൻ്റെ കൂടെ ആഡാവും. ദെൻ രണ്ടാമത്തെ ഇക്വേഷൻ വരുന്നത് റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഓൾ സ്ക്വയർ. ഇവിടെയും എന്താണ്, എഫ് ഇപ്പോൾ അധികമായിട്ട് വന്നതാണ്. നേരത്തെ എഫ് ഉണ്ടായിരുന്നില്ല, അതായത് ഫ്രീക്വൻസി ഉണ്ടായിരുന്നില്ല. ഇതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസും, അതായത് ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ ക്ലാസ്സുകളായിട്ടായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സുകളായിട്ട് തരുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കേണ്ടി വരും, അതിൻ്റെ മിഡ് വാല്യൂ അല്ലെങ്കിൽ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അതായിരിക്കും നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എക്സും എഫും നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസിൻ്റെ ഇക്വേഷൻ വരുന്നത്. നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിലെ ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കുക, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് സൈസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇവിടെ സൈസ് എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ സൈസും ഫ്രീക്വൻസിയും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചാണ് ആദ്യം ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഓൾ സ്ക്വയർ, അത് റൂട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട എന്താണ്, എഫ് ഉണ്ട് എക്സ് ഉണ്ട്. നമുക്ക് ഇവിടെ ഫസ്റ്റ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, എഫ് ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലാണ് ഇവിടെ ഫസ്റ്റ്. അതായത് ഇക്വേഷൻ ഒന്ന് ഞാൻ താഴേക്ക് എഴുതുകയാണ്. സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ടോ സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഓൾ സ്ക്വയർ. ഇവിടെ പറയുന്ന ഈ ഒരു സിഗ്മ എഫ് എക്സ് സ്ക്വയറിൽ, ഈ സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ ഇവിടെ വെച്ചത് എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ആണിത്. ഓക്കെ, ഇവിടെ പറയുന്നത് എഫ് എക്സിൻ്റെ ടോട്ടലാണ്. ഇവിടെ നമ്മൾ പറയുന്നത് എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. അതായത് ആദ്യം അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, എക്സ് സ്ക്വയർ കണ്ട ശേഷം എന്ത് ചെയ്യണം, എഫിനെ കൊണ്ട് എഫിനെ എക്സ് സ്ക്വയർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതാണ് ആദ്യം എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം, പിന്നെ എന്ത് ചെയ്യണം, എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ നമ്മൾ കാണണം. അപ്പോൾ ആദ്യം എക്സ് സ്ക്വയർ കാണണം. എക്സ് സ്ക്വയർ ആണ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ സ്ക്വയർ കാണാം. 16, 36, 64, 100. ഓക്കെ, ഇത് നമുക്ക് എക്സ് സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്, അതായത് എഫ് എക്സ് സ്ക്വയർ. ഓക്കെ, 8 × 4 ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 32, 160, 576. 9 × 64, 576. 7 × 100, 700. ഓക്കെ, അപ്പോൾ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 2044 കിട്ടും. ഇനി ഈ ഇക്വേഷനിൽ നോക്കാം. എൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഫ്രീക്വൻസി ടോട്ടലാണ് എടുക്കുക. ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ എത്ര കൗണ്ട് ചെയ്തിട്ടാണ് ആ നമ്പറാണ് നമ്മൾ എൻ ആയിട്ട് എടുക്കുക. പക്ഷേ ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസ് വരുമ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ടോട്ടൽ ചെയ്യുക, 50 ആണ് കിട്ടുക. അപ്പോൾ ഇതാണ് എൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷനിൽ നെക്സ്റ്റ് നോക്കാം, സിഗ്മ എഫ് എക്സ്. ഓക്കെ, സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഇൻറ്റു എക്സ് ഇതിൻ്റെ ടോട്ടൽ, അതായത് എഫ് ഇൻറ്റു എക്സ് ചെയ്യുക അതിൻ്റെ ടോട്ടൽ. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഉണ്ട് എക്സ് ഉണ്ട്. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക, എഫ് എക്സ് കാണാം. ഓക്കെ, എഫ് എക്സ് കാണുമ്പോൾ 2 × 8 അങ്ങനെയാണ് കാണേണ്ടത്. 16, 40, 96,
72 70 okay fx കണ്ടതിന്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം അതാണ് സിഗ്മ fx എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ ഏതാ നമുക്ക് കിട്ടുക 294 okay ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്തു കൊടുക്കുവാണ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലും റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു എഫ് ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ 2044 ബൈ എൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു ഫ്രീക്വൻസി ടോട്ടലാണ് എൻ എന്ന് പറയുന്നത് 50 മൈനസ് സിഗ്മ എഫ് എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു 294 അതായത് എഫ് എക്സിൻ്റെ ടോട്ടലാണ് സിഗ്മ എഫ് എക്സ് ദെൻ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചു 50 ഇതിൻ്റെ ഓൾ സ്ക്വയർ ഓക്കെ ഇനി ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 2044 ഡിവൈഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 40.88 ആണ് മൈനസ് ഇനി 294 ഡിവൈഡ് ബൈ 50 ആദ്യം ചെയ്യണം അപ്പോൾ നമുക്ക് കിട്ടുക 5.88 ആണ് ഇതിൻ്റെ സ്ക്വയർ കാണാം ഓക്കെ ഇതിൻ്റെ ഓൾ സ്ക്വയർ ആണ് പറയുന്നത് അപ്പോൾ 5.88 സ്ക്വയർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക റൂട്ട് ഓഫ് റൂട്ട് മറക്കരുതേ റൂട്ട് ഓഫ് എത്ര കിട്ടും 40.88 മൈനസ് 34.57 അതായത് 5.88 സ്ക്വയർ 34.57 ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക റൂട്ട് ഓഫ് 6.31 അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് 6.31 റൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക 2.51 ആണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സെക്കൻഡ് ഇക്വേഷനിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക സ്റ്റാൻഡേർഡ് ഡിവിഷൻ കണ്ടുപിടിക്കുക അപ്പോൾ രണ്ട് ഇക്വേഷനിൽ ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുക ഇതേ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂസ് സീരീസിൻ്റെയും കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ്റെയും ചെയ്യുക അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തരുമ്പോൾ നമുക്കുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ സൈസ് നമുക്ക് ഡയറക്റ്റ് തരില്ല നമുക്കിവിടെ ക്ലാസ് ആയിട്ട് 0 to 10, 10 to 20 അങ്ങനെ ക്ലാസ്സുകളായിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക അതിനെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അതിനെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കണം മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ കണ്ടുപിടിക്കുന്നതിനെ നമ്മൾ എക്സാക്റ്റ് എടുക്കാം പിന്നെ ഈ ഒരു മെത്തേഡ് തന്നെ എന്ത് ചെയ്യാം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് താങ്ക് യു